അങ്ങനെയുള്ള ആളുകളെ നമുക്ക് ആവശ്യമില്ല. തീവ്രവാദിയായി ഒരു പേര് നമുക്ക് ആവശ്യമില്ല. ഹിന്ദുവിന്റെ പേരോ മുസ്ലിമിന്റെ പേരോ എന്നുള്ളതല്ല, തീവ്രവാദി തീവ്രവാദിയാ അത് തിരിച്ചറിയാനുള്ള കഴിവുണ്ടായ ലോകത്തെ ഏറ്റവും വലിയ ഭീകരവാദിയായിരുന്നു ഹിറ്റ്ലർ. ക്ലീൻ ഷേവായി, വെറും പച്ചക്കറി മാത്രം നിന്ന മനുഷ്യൻ, പ്യൂർ വെജിറ്റേറിയൻ, ഒരിക്കൽ പോലും മാംസം കഴിച്ചിട്ടില്ല. ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരവാദി. സാധാരണ ആളുകൾ പറയും മാംസം തിന്ന ഭീകരവാദി, പച്ചക്കറി മാത്രം അണ്ണാക്ക് കുറ്റി ഹിറ്റ്ലറോ എന്താ ചിന്തിക്കാത്ത. പച്ചക്കറി ഇല്ലാണ്ട് ഒരു മാംസം ആയുസിനെടുക്കൽ ഒരിക്കലും തിന്നിട്ടില്ല. എന്നിട്ട് സ്വന്തം ഭാര്യയെ ഒരു ബട്ടൺ തുന്നിപ്പിടിപ്പിക്കാത്തതിന്റെ പോലെ വെടിവെച്ചു എന്ന ആളാണ്. അപ്പൊ പച്ചക്കറി ഇന്നാ സ്വന്തം ഭാര്യ പോലും കൊല്ലു, എന്നിട്ട് പച്ചക്കറി മാത്രം തിന്നണ്ട, ഇറച്ചും പച്ചക്കറിയും മിക്സ് ചെയ്ത് തിന്നു രണ്ടും. അല്ലേ ആലോചിച്ചു നോക്കണം, നിങ്ങൾ ആലോചിക്കും. അപ്പൊ വളരെ ഗൗരവമായി ചിന്തിക്കുക, മുസോളിനി ലോകത്തിൽ വിപ്ലവങ്ങൾ നയിച്ച ആളുകൾ, ലക്ഷോപലക്ഷ മനുഷ്യരെ കൊന്ന ആളുകൾ, അതുപോലെ തന്നെ ഗുജറാത്തിലെ പ്രധാനമന്ത്രിയായ നരേന്ദ്ര അവിടെയുള്ള ആള് മോഡി ഒക്കെ എത്ര വലിയ താടി. താടി പോലും ലോകത്തൊരു കുഴപ്പമൊരു കാലത്ത് ഉണ്ടാക്കില്ല. പിന്നെ ഇസ്ലാമിന്റെ താടി അതെന്താ അത് ഞാനൊന്ന് പറഞ്ഞുതരാം, എല്ലാവരും ശ്രദ്ധിക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണ് മുസ്ലിങ്ങൾ. ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃക ഉണ്ടായിട്ടുണ്ട്. 25 വരുന്ന വചനങ്ങളിൽ താടി വെക്കൽ പുണ്യമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആരുടെ പുണ്യം? അല്ലാഹുവിന്റെ പുണ്യം, ദൈവത്തിങ്കിൽ നിന്നുള്ള പുണ്യം. താടി വെച്ചാൽ പുണ്യം, താടി വെച്ചാൽ പുണ്യം. അപ്പൊ ഒരു മുസ്ലിം യഥാർത്ഥത്തിൽ നീളുള്ള താടി വെക്കണം എന്നാണ് ഇസ്ലാമിന്റെ. താടി വെട്ടി ഒതുക്കാതെ ഇങ്ങനെ ഒരു പിടി വരെ, അതായത് കൈകൊണ്ട് ഇങ്ങനെ പിടിക്കുന്ന ഒരു പിടി കഴിഞ്ഞാലേ വെട്ടാ, ഈ ഒരു പിടി വരെ നിർത്തൽ ഇസ്ലാമിന് സുന്നത്ത്. ആർക്കെതിരെ ശത്രുതയല്ല, വിദ്വേഷമല്ല, വിരോധമല്ല, വേറൊന്നുമല്ല. പ്രവാചകനെ അനുസരിച്ചാ ദൈവത്തിന്ന് പുണ്യം കിട്ടും. ഈ താടി മുഴുവനും നിരച്ചാലോ നിര ബാധിക്കുന്നതിനനുസരിച്ച് പാപം പുറത്തു കിട്ടും, അത്ര തന്നെ പദവികൾ ഉയർത്തപ്പെടും, അത്ര തന്നെ പ്രതിഫലവും. അതുകൊണ്ട് താടി വെക്കുന്നത് ദൈവത്തിന്റെ പ്രതിഫലം കിട്ടാനാണ്, തീവ്രവാദം ഉണ്ടാക്കാനല്ല. ഇനി ഇത് പ്രചരിപ്പിക്കുന്നവർ മുസ്ലിങ്ങളോട് എനിക്കൊരു കാര്യം പറയാണ്, എല്ലാരും താടി വെച്ചാൽ ഈ പ്രചരണം അവസാനിക്കും. എല്ലാ മുസ്ലിങ്ങളും ചേലാകർമ്മം ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് ആരെങ്കിലും വിമർശിക്കാറുണ്ടോ? ആ ഈ ചേലാകർമ്മം ചെയ്തിട്ടുണ്ടേ ഭീകരവാദി എന്നാരും വിളിക്കലുണ്ടോ? എല്ലാരും ചേലാകർമ്മം ചെയ്യുന്നോണ്ട് ആരും അത് തെറ്റായി കാണാറില്ല. അതുകൊണ്ട് എല്ലാ മുസ്ലിങ്ങളും താടി വെച്ച നല്ല നിങ്ങളുള്ള ഇങ്ങനെയുള്ള താടി, മനസ്സിലായോ? നമ്മുടെ മനസ്സിലെ എങ്ങനെ ഭീകരവാദവും തീവ്രവാദവും അല്ലേ, അല്ലാതെ എന്തിലല്ല, താടിയിലല്ല. അങ്ങനെയാണെ മുടി നീണ്ടാലോ, അങ്ങനെയാണെ മുടി നീണ്ടാലോ. അപ്പൊ ഇവിടെ മാത്രം നീണ്ടാലേ ഭീകരവാദിയോ? മനുഷ്യന്മാരോരോ കാര്യം ആലോചിക്കണങ്ങള് അത്ഭുതമാണ്. ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോലും നിൽക്കാൻ വയ്യ. ഞാന് മദ്രാസിൽ നിന്നു, മദ്രാസിലെ അവർ പെട്ടിയൊക്കെ കഴിച്ച് എന്റെ കൂടെ സ്വയർ ചൊല്ലത്തറിയില്ല. ഞാൻ മൗലവിനോട് നിങ്ങൾക്ക് താടി നീട്ടണ്ടെങ്കിലും നിങ്ങളെ പോലീസ് എടുക്കില്ല, എന്നെ പിടിപ്പിട്ടു. കാരണം എന്റെ പെട്ടിയും താടിയും ഉണ്ട് രൂപ എല്ലാം കൂടി കണ്ടാവില്ല. അപ്പൊ മെറ്റൽ ഡിറ്റക്ടർ വെച്ചിട്ട് അതിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോ പോലീസുകാരൻ, സാർ വാങ്ക സാർ, ഇങ്ക വാങ്ക സാർ, എതുക്കാക സാർ, ഇന്ത് പെട്ടി ഓപ്പൺ പണ്ണിങ്ക സാർ, എതുക്കാക സാർ, ഇന്ത് പെട്ടിക്കുള്ളിൽ ഏതാവതും ഇരിക്കെ അവളവതാ ഇൻഫർമേഷൻ മന്ത്രി, ഓപ്പൺ പണ്ണിങ്ക സാർ. പെട്ടി ഓപ്പൺ പണ്ണി, ഓപ്പൺ ചെയ്തപ്പോ പെട്ടിയിൽ എന്താള്? 3 അടിവസ്ത്രം, പിന്നെ 3 വെള്ളപ്പായോ, ബോധിങ്ക സാർ, ക്ലോസ് പണ്ണിങ്ക സാർ, സീക്രോ. കാരണം കാണുന്ന അടിവസ്ത്രാണല്ലോ, ക്ലോസ് പണ്ണിങ്ക സാർ, സീക്രോ. ശരി, മഞ്ഞിച്ചിടിങ്ക സാർ, പോങ്ക സാർ. അങ്ങനെ അല്ലേ? കഴിഞ്ഞ ദിവസം ഈ കോയമ്പത്തൂർ ജയിലിൽ എത്തിയിട്ട് ഒരു താടി വെച്ച മനുഷ്യൻ പോകുമ്പോ അങ്ങോട്ട് പിടിച്ചു ഒരു പാലക്കാട്ടുകാരൻ, ഡേ വാങ്കടാ, നീ എങ്കെ പോണടാ, നീ എന്താ പാകിസ്ഥാനി താനേ, താടി എന്നല്ല ഇത്, ഇത്ര എവിടെ നീണ്ടിരിക്ക്, കാശ്മീരി താനേ ചോദിക്കുക അവിടെ ചോദ്യം കേട്ടോ. ആലോചിക്കണം, വല്ലാത്തൊരു ദയനീയത, വല്ലാത്തൊരു ദയനീയത. മനുഷ്യരെ, താടിയിൽ ഭീകരവാദമില്ല, മനസ്സിലാണ് ഭീകരവാദം. ബോംബുണ്ടാക്കുന്നത് ബുദ്ധി കൊണ്ടാണ്, അതിന് മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നത് കൈകൊണ്ടാണ്.
അപ്പൊ നിങ്ങളെ കയ്യില്ലെന്നോ പേടിച്ചാ മതി. 125 ബോംബ് ഉണ്ടാക്കിയത് ആർ എസ് എസിന്റെയും ബി ജെ പിന്റെയും കോട്ടയിലല്ലേ അല്ലേ? അതെങ്ങാ മുസ്ലിങ്ങളുടെ സ്ഥലത്താണെങ്കിലോ? എന്ത് പുകിലാകുന്നു. ഏറ്റവും നീതി നിഷേധിക്കപ്പെട്ട ഒരു സമൂഹമാണെന്ന് മുസ്ലിങ്ങൾ അറിയുന്നത്. ഇന്ന് തെളിയിക്കപ്പെടുന്ന ഏറ്റവും കൃത്യമായ തെളിവ് മിലിറ്ററി പോലും പട്ടാളം പോലും ഭീകരവാദികളുടെ പട്ടാളമായി മാറി ഇന്ത്യയിൽ. മുസ്ലിം അല്ല ഞാൻ പറയുന്നതാണ്, ഞങ്ങൾ ആരെയും വൈചാരമില്ല. നിങ്ങൾ ഞങ്ങളെ എന്ത് തന്നെ പറഞ്ഞാലും ഞങ്ങളോടൊപ്പം ദൈവമുണ്ട്. ഒരു കാലത്ത് ഞങ്ങൾ ആലോചിച്ചൊരു ലെറ്റർ ബോംബ് വിവാദമായി. ലെറ്റർ ബോംബ് വിവാദമായ ഒരു മുസ്ലിം ചെറുപ്പക്കാരനെയും അച്ഛനെയും ബാപ്പാനെ എറണാകുളത്ത് നിന്ന് പോലീസ് ചോദ്യം ചെയ്തു. പോലീസ് അല്ല നിങ്ങൾ ബോംബ് ഉണ്ടാക്കിയില്ലേ? അപ്പൊ ബാപ്പ പറഞ്ഞു, അബൂബക്കർ അബൂബക്കർ സാഹിബ് പറഞ്ഞു, ബോംബ് പോയിട്ട് പനോലപ്പടക്കം വരെ ഉണ്ടാക്കാൻ എനിക്ക് അറിയില്ല. ഒരു മുസ്ലിമിന് പനോലപ്പടക്കം പോലും ഉണ്ടാക്കാൻ പാടില്ല. അറിയാലോ ഇസ്ലാമിൽ പടക്കം പൊട്ടിക്കുക എന്നൊരു സമ്പ്രദായം തന്നെ ഇല്ല. അപ്പൊ അദ്ദേഹം പറയും, എനിക്ക് ഓലപ്പടക്കം പോലും ഉണ്ടാക്കാൻ അറിയില്ല. ഉടനെ പോലീസുകാരൻ ചോദിച്ചെന്നറിയോ, മുസ്ലിം ആയിട്ട് ബോംബ് ഉണ്ടാക്കാൻ അറിയില്ല. അപ്പൊ മുസ്ലിം സമം ബോംബ് ഉണ്ടാക്കുന്ന, അപ്പം പോലീസുകാരന്റെ കാക്കി കിട്ട് പറിച്ചു ചീന്തിയിട്ട് അവനോട് പറയണ ഡ്യൂട്ടി അവസാനിപ്പിച്ചു പോന്ന്, നിന്നെ പോലുള്ള ഭീകരവാദികൾ അന്ന് ആടുങ്ങനെ. പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ഭീകരവാദ വാർത്തയിലുള്ള പങ്ക് ചില്ലറയല്ല. നോട്ട് കെട്ടുകൾ തിന്നാൻ വേണ്ടി, വിഴുങ്ങാൻ വേണ്ടി, അളകു സത്യമേവ ജയതേ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ തൊപ്പിയിൽ പോലീസുകാരനെ. എന്റെ അർത്ഥം അറിയോ? സത്യം ജയിക്കാവുന്ന, അസത്യത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഭൂരിപക്ഷം പോലീസുകാരുള്ള രാജ്യത്ത് നമ്മൾ ജീവിക്കുന്നത് മനസ്സിലാക്കണം. ഇവിടുത്തെ പോലീസുകാർ 50% നന്നായ ഇന്ന് നാട്ടിൽ ഒരു തോന്നിയാസം നടക്കില്ല. ഇവിടുത്തെ മീഡിയകള് പത്രങ്ങള് നിങ്ങൾ ആലോചിച്ചു, ഈ കഴിഞ്ഞ ദിവസം കാശ്മീർ ബന്ദ് ആരോപിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തിട്ട് ഭീമാപള്ളി യൂണിറ്റിലെ മുഹമ്മദ് റാഫി അയാളെ പറ്റി കേരള കൗമുദി എന്ന ഭീകരവാദ പത്രം, മുത്തശ്ശി പത്രം, മാതൃഭൂമിയും മലയാള മനോരമയും കേരള കൗമുദിയും അവിടെ പത്രം റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടർ ഫാസിസ്റ്റുകൾക്ക് വേണ്ടി പേന ഉണ്ടെന്ന് ഫാസിസ്റ്റ് പേന ഉണ്ടികൾ അവർ മനസ്സിലാക്കട്ടെ. സത്യത്തോട് തോറ് പുലർത്താൻ ഒരു വിഭാഗത്തോടുള്ള ഈർഷ്യത അവരോട് അനീതി പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ എന്ന് ആലോചിക്കണം. ആലോചിക്കാൻ ഞാൻ പറഞ്ഞ രണ്ട് പോയിന്റ് കൂടെ ചിന്തിക്കണം. എന്നിട്ട് മുഹമ്മദ് റാഫിനെ കുറിച്ച് ഇവൻ എഴുതിയെന്നറിയോ? ഈ റിപ്പോർട്ടർ കടലിൽ മുങ്ങിക്കപ്പൽ വരെ ഓടിക്കും, അത്ര വൈദഗ്ധ്യം നേടിയ തീവ്രവാദിയാണോ? ഒരാഴ്ച കേട്ട് കഴിഞ്ഞാൽ പറഞ്ഞ് സൈക്കിള് പോലും ഓടിക്കാൻ അറിയില്ല. എങ്ങനെ ആദ്യത്തെ ദിവസം വെണ്ടക്കയിലെ വലിയ ഫോട്ടോ ഫ്രണ്ട് പേജിലും വാർത്തയും, പിന്നെ ഇത് ഇരുത്തിയപ്പോഴോ ഏറ്റവും അവസാനത്തെ പേജിൽ ഇത്തരം ഒരു പെട്ടിക്കോളം. പത്രപ്രവർത്തകരെ പോലെ ഭീകരവാദം വളർത്തുന്നതിൽ പങ്കുവഹിച്ചവർ ലോക തുടർച്ചയാണ്. കേരളത്തിലെ മുത്തശ്ശി പത്രങ്ങൾക്കൊക്കെ ഭീകരവാദമാർക്കിൽ ചില്ലറ പങ്കല്ല. സർക്കുലേഷനും പത്തുറുപ്പിയും കിട്ടിയിട്ട് ഡൈനിങ് ടേബിളിലും വൃത്താന്ത ഭോജനം നടത്താനല്ലടോ ഈ പണിയെടുക്കുന്നത്. അവസാനിപ്പിച്ചുകൂടെ നിനക്കൊക്കെ? നീയൊക്കെയാണ് ഏറ്റവും വലിയ രാജ്യം. ഇന്നത്തെ പത്രങ്ങൾ ചെയ്യുന്ന തോന്നിയാസം ഞാൻ ഉറച്ചും ഉറക്കെ ഒരൊറ്റ കുട്ടിനെ പേടിക്കാതെ പറയാം, ഒരു ഇഞ്ചു പോലും മരണത്തെ പേടിക്കാതെ പറയാം. ഈ തിന്മയെ എല്ലാ, അതായത് ഹൈന്ദവരിലെ മഹാഭൂരിപക്ഷം ആളുകൾ പാപങ്ങൾ തീവ്രവാദികളല്ലാത്തവർ, മുസ്ലിങ്ങളിലെ മഹാഭൂരിപക്ഷം ആളുകൾ തീവ്രവാദികളല്ലാത്തവർ, ക്രൈസ്തവരിലെ മഹാഭൂരിപക്ഷം ആളുകൾ തീവ്രവാദികളല്ലാത്തവർ, നമുക്കൊക്കെ എല്ലാവർക്കും കൂടെ ഒന്നിച്ച് എല്ലാവർക്കും ശാപമായ തീവ്രവാദത്തെ നമുക്ക് എതിർത്തുകൂടെ? ഹൈന്ദവ തീവ്രവാദം മുസ്ലിങ്ങൾക്കല്ല, ഹിന്ദുക്കൾക്ക് തന്നെ ശാപമല്ലേ? മുസ്ലിം തീവ്രവാദം മുസ്ലിങ്ങൾക്കല്ല, മുസ്ലിങ്ങൾക്ക് തന്നെ തീരാ ശാപമല്ലേ? അവസാനിപ്പിച്ചുകൂടെ? തട്ടമിട്ട ഉമ്മയുടെ മകനും പുട്ടു തൊട്ട അമ്മയുടെ മകനും തുല്യമല്ലേ? എന്തിനാ പരസ്പരം തല്ലിക്കൊല്ലുന്നത്? എന്തിനാ കഴുത്തറക്കുന്നത്? സ്നേഹത്തിന്റെ ആർദ്രതയുടെ അലിവിന്റെ അനുകമ്പയുടെ സഹാനുഭൂതിയുടെ പുതിയൊരു ജീവിത രീതി നമുക്ക് ശീലിച്ചുകൂടെ? കണ്ണൂരും കാസർഗോഡും ഒക്കെ കേൾക്കുമ്പോൾ തന്നെ പേടിയില്ലേ? കേരളത്തിൽ എന്ത് എങ്ങനെ സംഭവിച്ചത്? ഞാൻ വളരെ സ്നേഹത്തോടു കൂടി ചോദിക്കാം, നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ചോദിക്കാം. ഞാൻ ഈ ഉള്ളാളത്തിൽ ഒരു കൊല്ലം ജോലി ചെയ്യുകയും എന്നെ പെട്രോൾ ഒഴിച്ച് ചുടാൻ ഈ നാട്ടിലെ സുന്നികൾ തയ്യാറാകുകയും ചെയ്ത സ്ഥലമായിരുന്നു. എന്താ നമ്മുടെ നാട്? ഏത് മനുഷ്യർ ഇപ്പൊ ലെറ്റർ ബോംബിന്റെ വിവാദം വന്നു. അബൂബക്കറൊക്കെ പിന്നീട് ലെറ്റർ ബോംബ് അയച്ചത് തിരുവനന്തപുരത്തുള്ള ഒരു അമുസ്ലിം ചെക്കനാന്ന് മനസ്സിലായപ്പോ പോലീസുകാർ എന്താ പറഞ്ഞെന്നറിയോ? അത് മാനസിക രോഗമായിരുന്നു. മുസ്ലിങ്ങളെ പിടിച്ചാൽ അതൊക്കെ തീവ്രവാദം, ഹിന്ദുക്കളെ പിടിച്ചാൽ മാനസിക രോഗം. ദയവ് ചെയ്ത് ആണത്തമുള്ള ആ കുട്ടികൾ പത്രലോകത്തും എല്ലാ ലോകത്തും ഉണ്ടാകുന്നത് നല്ലതാണ്. നിങ്ങൾ ആലോചിക്കണം, ഒരു മുസ്ലിമിന്റെ മയ്യത്ത് സൗദി അറേബ്യയിൽ മരിച്ച് ചീനളിഞ്ഞാൽ പോലും ഉമ്മ പറയും എന്റെ മകന്റെ മുഖം ഞാനൊന്ന് കാണട്ടെ, അവനെ കൊണ്ടുവരൂ. തൊട്ടടുത്ത കാശ്മീരിൽ പോലും തന്റെ മകൻ തീവ്രവാദം ചെയ്തു എന്നറിഞ്ഞിട്ട് അവന്റെ മുഖം പോലും എനിക്ക് കാണണ്ട എന്ന് പറയാനുള്ള ധീരവനിതകളെ ധീരപിതാക്കന്മാരെ സൃഷ്ടിച്ച മതമാണ് ഇസ്ലാം. ഇസ്ലാമിന് തീവ്രവാദവുമായി ബന്ധമില്ല.
ബന്ധമില്ലതോ, ഇസ്ലാമിന് ഭീകരവാദവുമായി ബന്ധമില്ലതോ, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ലോകത്ത് തീവ്രവാദം പഠിപ്പിച്ചിട്ടില്ല, ഇസ്ലാമിന്റെ പേരിൽ തീവ്രവാദം പരത്തിയ മൗദൂദിയുടെയും സയ്യിദ് ഹസ്സൻ ബസ്രിയുടെയും സയ്യിദ് ഖുതുബിന്റെയും ഷിയാകളുടെയും കൃതികൾ വായിച്ച് തീവ്രവാദികളായ വല്ലവരും മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിൽ അത് ഇസ്ലാം അല്ലെന്ന് ഉറക്കെ പറയാൻ ഈ നാട്ടിൽ ആളുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സഹോദരങ്ങളെ, അറിവില്ലായ്മ കൊണ്ട് പരസ്പരം മാറി നിന്നവരെ, ഒരച്ഛന്റെയും ഒരു അമ്മയുടെയും മക്കളെ, മനുഷ്യ തലമുറയിലെ അംഗങ്ങളെ, ഐക്യത്തോടെ ജീവിക്കേണ്ടവരെ, കലാപങ്ങൾ അവസാനിപ്പിച്ച് നല്ല ജീവിതം നയിക്കേണ്ട മനുഷ്യരെ, എന്റെ പ്രസംഗം കേൾക്കുന്നവരെ, ലക്ഷോപലക്ഷം വരുന്ന ആളുകൾ ഗൾഫ് രാജ്യത്തും വിദേശങ്ങളിലും സ്വദേശത്തും ഈ സംസ്ഥാനത്തിന്റെയും ജില്ലയുടെയും വിവിധ ഭാഗങ്ങളിലും അതുപോലെ തന്നെ ഈ സ്റ്റേറ്റിന്റെ വിവിധ സ്റ്റേറ്റുകളിലും ഈ പ്രസംഗം ഒരുപക്ഷെ കേസറ്റിലൂടെ കേൾക്കാൻ അവർക്ക് അവസരമുണ്ടാകും. അവരോട് ഞാൻ പറയുന്നു, പ്രിയപ്പെട്ടവരെ, നിങ്ങളോടും കൂടിയാണ് ഈ പറയുന്നത്. തീവ്രവാദവും ഭീകര